ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി അശ്വതി, പൊതുവെ ഗുണദോഷ ഫലങ്ങളായിരിക്കും വയറുവേദന, ധനനാശം, ഭയം, സ്ഥാനചലനം. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കുടുംബാംഗങ്ങളുടെ സഹായം ആവശ്യമായി വരുന്ന സാഹചര്യം എന്നിവ ഉണ്ടാകാം എങ്കിലും വൈകുന്നേരത്തോടെ കാര്യങ്ങൾ വരുതിയിലാകുന്നതായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഊഹക്കച്ചവടത്തിൽ നിന്നും സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. ശത്രുക്കളുടെ എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വരും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ദുഃഖാനുഭവങ്ങളും ഉണ്ടാകും. വിദ്യാരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രയാസം അനുഭവത്തിൽ വരും. സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. പൊതുവെ ശരീര സുഖം കുറയുന്നതായിരിക്കും. ധനനഷ്ടം, രോഗഭീതി, സുഹൃത്തുക്കളുമായി വിരോധം, ശത്രുശല്യം, അതുപോലെ തന്നെ ഉപരിപഠനത്തിന് പ്രയാസങ്ങൾ എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തത് മകേരം നക്ഷത്രമാണ്. ഉല്ലാസയാത്ര നടത്തുവാൻ അവസരം ലഭിക്കും. കാര്യവിജയവും ആരോഗ്യവും സ്ഥാനനേട്ടവും ഉണ്ടാകുന്നതായിരിക്കും. കിട്ടാനുള്ള പണം കുറേയൊക്കെ തിരിച്ചു കിട്ടും. സ്ഥാനമാന ലാഭം, ശത്രുനാശം എന്നിവയും അനുഭവത്തിൽ വരാം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ നല്ല കരുതൽ വേണം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപവാദങ്ങളെയും വിമർശനങ്ങളെയും മറ്റും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും. അടുത്തത് പുണർവ നക്ഷത്രമാണ്. കുടുംബരംഗത്ത് ഉണ്ടായിരുന്ന കലഹങ്ങൾ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയവും അതുപോലെ തന്നെ ഉപരിപഠനത്തിനുള്ള സാധ്യതയും സാധ്യമാകും. ജോലിയിൽ ഉയർന്ന നേട്ടം കൈവരിക്കുവാൻ ഇന്നേ ദിവസം സാധിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. കാര്യസിദ്ധിയും ഇഷ്ടഭക്ഷണ ലാഭവും ശരീരസുഖവും വിജയവും സ്ഥാനനേട്ടവും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട അവസ്ഥ വരും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ഉയർന്ന സാമ്പത്തിക സ്ഥിതി പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായ ധനലാഭം പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നതായിരിക്കും. അലങ്കാരപ്രിയത വർദ്ധിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കുന്നതായിരിക്കും. സന്തോഷപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. വിദ്യാഗുണം ഉണ്ടാകും. അംഗീകാരങ്ങൾ ലഭിക്കും. വ്യാപാരം മെച്ചപ്പെടും. കൃഷി സാധാരണ നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി സാമ്പത്തിക പ്രയാസങ്ങൾ ലഘൂകരിക്കണം. സ്വജനവിരഹവും കലഹങ്ങളും ആരോഗ്യപരമായ വിഷയങ്ങളും ഉണ്ടാകും. വിപരീത അവസ്ഥകളെ ധൈര്യപൂർവ്വം നേരിടുക. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. മേലധികാരികളുടെ പ്രശംസ ലഭിക്കും. ബഹുമാന്യത വർദ്ധിക്കും. ആഗ്രഹ സബലീകരണം ഉണ്ടാകും. സഹൃദയത്വവും ഉദാത്തതയും വിനയവും പ്രകടിപ്പിക്കും. ആത്മാർത്ഥതയോടും മനസാന്നിധ്യത്തോടും കൂടി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. വിദ്യാലാഭം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നുഭവിക്കാം. ആഗ്രഹ സബലീകരണം ഉണ്ടാകുന്നതായിരിക്കും. പുതിയ തൊഴിൽ മേഖല കണ്ടുപിടിക്കുവാൻ സാധിക്കും. കർമ്മ നിപുണതയും കാര്യവിജയവും ആരോഗ്യവും സ്ഥാനനേട്ടവും ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചിത്തിര നക്ഷത്രമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങും. അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കും. എന്നിരുന്നാലും കർമ്മ പുരോഗതി കാണുന്നുണ്ട്. ഉത്സാഹക്കുറവ്, മനോവ്യഥകൾ, അഭിവൃദ്ധി, ശ്രേയസ് എന്നിവയ്ക്കൊക്കെ വേണ്ടി കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. ഇതിൽ ഉത്സാഹക്കുറവിനും മനോവ്യാധികൾക്കുമായി അല്പം ശാന്തമായി ഇരിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് ചുവപ്പ് നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടം വന്നുഭവിക്കാം. അലസത, കാര്യങ്ങൾക്ക് വേഗക്കുറവ് എന്നിവ അനുഭവത്തിൽ വരും. ശരീരസുഖം കുറയുന്നതായിരിക്കും. യാത്ര കൂടുതലായി വേണ്ടിവരുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. അസുഖവും ധനനഷ്ടവും വഞ്ചനയും ഗുണദോഷമായ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഇന്നേ ദിവസം ഉണ്ടാവുക. ശത്രുപീഡയുണ്ടാകാം. ആഡംബര ഭ്രമം ഒഴിവാക്കിയതും ചിലവുകൾ നിയന്ത്രിച്ചതും മികച്ച ഫലം പ്രദാനം ചെയ്യും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സ്ഥാനമാറ്റവും ധനനഷ്ടവും രോഗാരിഷ്ടതകളും ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത അവസ്ഥയും വന്നുഭവിക്കാം. പൊതുവെ ശരീര സുഖം കുറയുകയും ധനനാശം ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. മനക്ലേശം അനുഭവത്തിൽ വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ പരാജയം കാണുന്നു. കുടുംബജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാകാം. പ്രായോഗികമായ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് വിജയം കൈവരിക്കുവാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്.
അടുത്തത് മൂലം നക്ഷത്രമാണ്. മേലധികാരികളുടെ പ്രശംസ ഉണ്ടാകും, ആഗ്രഹ സഫലീകരണം വരും, മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വ സ്ഥാനം വഹിക്കുവാൻ സാധിക്കും, പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. വിദേശ യാത്രകൾക്ക് അനുമതി ലഭിക്കും, പുതിയ സംരംഭങ്ങൾ, കലാരംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും, ദ്രവ്യലാഭം, രാഷ്ട്രീയ വിജയം എന്നിവ ഉണ്ടാകും, നിലനിന്നിരുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾ കുറയുന്നതായിരിക്കും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. വസ്ത്ര ആഭരണാദി സിദ്ധി, സമ്പത്ത്, യാത്രകൾ കൊണ്ട് നേട്ടം എന്നിവ ഉണ്ടാകും, സാഹിത്യ പ്രവർത്തകർ, കലാകാരന്മാർ എന്നിവർക്ക് പ്രശസ്തി വർദ്ധിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടും, വ്യക്തിപരമായ മികവ് പ്രകടമാക്കും, സൗഖ്യം ഉണ്ടാകും, കച്ചവട പുരോഗതി ഉണ്ടാകും, ധനലാഭം, നിക്ഷേപ ദ്രവ്യലാഭം എന്നിവ ഉണ്ടാകും. അടുത്തത് ഔട്ടം നക്ഷത്രമാണ്. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും, കർമ്മപുഷ്ടിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും, വിദ്യാലാഭം പ്രതീക്ഷിക്കാം, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. വിദ്യാലാഭവും ഉത്സാഹശീലവും അതുപോലെ തന്നെ ഉയർന്ന ജീവിത സാഹചര്യങ്ങളും ഇന്നേ ദിവസം അനുഭവവേദ്യമാകും. പ്രവർത്തന വിജയം, തീർത്ഥാടനം എന്നിവയ്ക്കും സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകാം, പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് പുരുട്ട നക്ഷത്രമാണ്. പ്രതാപം, ഗൃഹസൗഖ്യം, സാഹസികത എന്നിവ ഉണ്ടാകും, ബന്ധുഗുണം ഉണ്ടാകും, മനസന്തോഷവും സുഹൃത്സംഗമവും ഉണ്ടാകുന്നതായിരിക്കും. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ എപ്പോഴും അനുകൂലമായി വന്നു ഭവിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. സന്താന സൗഭാഗ്യമോ സന്താനങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളോ ഉണ്ടാകാം. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും, ആഗ്രഹ സഫലീകരണം ഉണ്ടാകും, ഔദ്യോഗിക രംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാം. അവസാനമായി രേവതി നക്ഷത്രമാണ്. ആരോഗ്യപരമായി കാലം നല്ലതായിരിക്കുമെങ്കിലും ചെറിയ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നുഭവിക്കാം. അംഗീകാരങ്ങൾ, ധനലാഭം, കുടുംബത്തിന് ഐശ്വര്യം എന്നിവ ഉണ്ടാകും. നിർബന്ധശീലവും അതുപോലെ തന്നെ മുൻകോപവും ഒഴിവാക്കണം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.